നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ബൈഹഖ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. സ്ഥിരമായി യാസീൻ സൂറത്ത് ഓതുന്ന ആളുകൾ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ മാത ഷഹീദ, അവർ ഷഹീദായി മരിക്കും, മരിക്കുന്ന സമയത്ത് രക്തസാക്ഷിയായി മരിക്കാൻ പറ്റുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായത്തിൽ കൂടുതൽ ആളുകളും യുദ്ധത്തിൽ വെച്ച് മരിക്കുന്ന ആളുകളല്ല. എന്റെ മുമ്പത്തിൽ ഒരുപാട് കോടിക്കണക്കിന് ശുഹദാക്കളുണ്ട്, കോടിക്കണക്കിന് രക്തസാക്ഷികളുണ്ട്. അതിൽ അല്പം ചില ആളുകൾ മാത്രമേ യുദ്ധത്തിൽ രണാങ്കണത്തിൽ കടന്നു ചെന്ന് ഷഹീദാവുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ കിടന്ന കിടപ്പിൽ കിടന്നിട്ട്, വീട്ടിൽ കിടന്നിട്ട് രക്തസാക്ഷിയാവുകയാണ്. അവ എണ്ണയാൽ തീരാത്ത പല രക്തസാക്ഷികളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ഒരു സമയം, ലോകത്തോട് ഇവിടെ പറയാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ വളരെ വേദനയോടെ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, വല്ലാ ഇൻ കുന്തു അർജു അൻ തകൂന ഷഹീദ. നബിയേ, ഉപ്പയോട് പറയാണ്, ഉപ്പ നിങ്ങൾ ഷഹീദായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് മകൾ ഉപ്പയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ തഅദ്ദൂന ഷഹാദ, നിങ്ങൾ ഈ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് ഈ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹദിയായ സഹോദരി പറഞ്ഞത്, രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അൽ ഖത്ലു ഫി സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ആളുകളെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ആളുകൾ മാത്രമല്ല രക്തസാക്ഷികൾ. എന്നിട്ട് പറഞ്ഞു, അൽ മത്ഊന ഷഹീദുൻ, അൽ മത്ഊന ഷഹീദുൻ, വൽ ഗറഖു ഷഹീദുൻ, വൽ മബ്തൂന ഷഹീദുൻ. പ്ലാഗ് രോഗം ഒരാൾ ബാധിക്കുകയുണ്ടായി, കോളറ ഒരാൾക്ക് ബാധിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു രോഗം കാരണം ഒരാൾ മരിച്ചുപോയാൽ അയാൾ രക്തസാക്ഷിയാണ്. അതേപോലെ ഒരാൾ മുങ്ങി മരിച്ചാൽ ഏതെങ്കിലും കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ കടലിലോ മുങ്ങി മരിച്ചാൽ അയാളും രക്തസാക്ഷിയാണ്. വൽമബ്തൂനു ഷഹീദുൻ, അതേപോലെ ഹൃദയസം നമ്മുടെ ഉൾഭാഗങ്ങളിൽ രോഗം വന്നിട്ട് മരിക്കുന്ന ആളുകൾ, ഒന്ന് ഗർഭിണി പ്രസവ സമയത്ത് മരിച്ചാൽ അവൾ ഷഹീദാണ്. വൽമബ്തൂൻ, മബ്തൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഷുഗർ പോലെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ഇതുപോലെയുള്ള അസുഖങ്ങൾ പിടിപ്പെട്ട് മരിക്കുകയും രോഗത്തോട് വിട പറയുകയും ചെയ്താൽ അവർക്കും ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഷഹീദായി മരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അള്ളാഹുവേ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണേ. അല്ലാഹ് ഓപ്പറേറ്റർ, ഈ ബോക്സിൽ സൗണ്ട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവേ എനിക്ക് ഷഹീദാവാനുള്ള ഭാഗ്യം നൽകണം. എവിടെയാണ് ഷഹീദാവേണ്ടത്? നിന്റെ ഹറമിൽ വെച്ച് ഷഹീദാവാൻ എനിക്ക് അവസരം തരണം. സുഹാബാക്കൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്? ഹറമിൽ വെച്ച് എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്, ഷഹീദാകുന്നത്? മദീനയിൽ വെച്ചിട്ടോ മക്കയിൽ വെച്ചിട്ടോ യുദ്ധം പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം ചെയ്താലല്ലേ ഷഹീദായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. യുദ്ധം ചെയ്യാതെ എങ്ങനെയാണ് രക്തസാക്ഷിയായി മരിക്കുന്നത്? മദീനയിൽ വെച്ച് മരിക്കണം, അതും രക്തസാക്ഷിയായി മരിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. സുഹാബാക്കൾ ചോദിച്ചു, എങ്ങനെയാണിത് സംഭവിക്കുന്നത്? എനിക്കങ്ങനെ മരിക്കണം, ഞാൻ അങ്ങനെ ദുആ ചെയ്തു. പറഞ്ഞതുപോലെ മദീന പള്ളിയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് അബൂലുഅ എന്ന് പറയുന്ന അറബിയല്ലാത്ത അനറബിയുടെ മൂന്ന് വെട്ടേറ്റിട്ടാണ് ഉമർ തങ്ങൾ ഷഹീദായി മരിച്ചു വീഴുന്നത്. മദീനയിൽ ഷഹീദാവണമെങ്കിൽ യുദ്ധം നടക്കണമല്ലോ. പക്ഷേ മദീനയിൽ യുദ്ധം
നടക്കൂല. മദീനയിൽ യുദ്ധം നടക്കാൻ യുദ്ധം ഹറാമായ സ്ഥലമാണ് മദീന എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വെച്ച് ഷഹീദാകാൻ അല്ലാഹു തആല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അവസരം നൽകുകയുണ്ടായി. ഒരു കോഴി മൂന്നോളം കൊത്തുകൾ കൊത്തുന്ന സ്വപ്നം കാണുകയുണ്ടായി. അസ്മ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അസ്മ ബിവി പറഞ്ഞത്, നിങ്ങളെ വധിക്കാൻ ഒരാൾ കടന്നു വരും, മൂന്ന് വെട്ട് മൂന്ന് കുത്തു നൽകി ആ സഹോദരൻ നിങ്ങളെ വധിക്കുമെന്ന് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞാൻ എന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയാണ്. രാത്രിയാണ് കാര്യം അറിഞ്ഞത്. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നു. സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. അപ്പോഴാണ് അബൂലുഉലാ എന്ന് പറയുന്ന അറബിയല്ലാത്ത അനറബിയായ സഹോദരൻ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആ വാളിൽ വിഷം മുക്കിയിട്ടുണ്ട്. മാസങ്ങളായി വിഷം മുക്കിയ കടാരയാണത്. ഉമർ തങ്ങൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് ആ ഉമർ തങ്ങളുടെ ശരീരത്തേക്ക് മൂന്നോളം വെട്ടുകൾ വെട്ടുന്നത്. ഉമർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ ആളുകളൊക്കെ മുസ്ലിമീങ്ങളായ ശത്രുക്കളായ ആളുകളുടെ വെട്ടേറ്റ് ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകളാണ്. ഏതെങ്കിലും ഒരു വെട്ടിന്റെയും ഏതെങ്കിലും ഒരു കുത്തിന്റെയും കഥ കേൾക്കുമ്പോ വിഹാരപരിതരായി നിരത്തിലേക്ക് ഇറങ്ങരുത്, റോട്ടിലേക്ക് ഇറങ്ങരുത്. അഭയം പ്രാപിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വിജയം കൈവരിക്കാൻ വേണ്ടി, ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സമാധാന അന്തരീക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ ഉമർ തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്, ഉസ്മാൻ തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്, അലി തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്, ഹുസൈൻ തങ്ങൾ ഇവിടെ പറഞ്ഞത് വെട്ടേറ്റിട്ടാണ്, ഹസൻ റളിയല്ലാഹു അൻഹു മരിച്ചത് വിഷമേറ്റിട്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ യോദ്ധാക്കളുടെ സ്വഹാബാക്കളുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം, അവരിൽ ഭൂരിഭാഗം ആളുകളും വിട്ടേറ്റ് രക്തസാക്ഷികളായി മരിച്ചുപോയ ആളുകളാണ്. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ ഇവിടെ സൂറത്തു യാസീൻ ഓതിയ ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ആരൊക്കെയായിരിക്കും കൈപൊക്കുക? സൂറത്തു യാസീൻ രാത്രിയിലോ അല്ലെങ്കിൽ ഇന്ന് പകലിലോ ഓതി എത്ര ആളുകൾ ഉണ്ടാകും? ഒരാള്, ആ മാഷാഅല്ലാഹ്, കുറെ ആളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി കേൾക്കണം, മൻ ഖറാ യാസീൻ ഹീന യുസ്ബിഹു, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ സൂറത്തു യാസീൻ ഓതിയാൽ ആ ദിവസത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മൻ ഖറാ യാസീൻ ഹീന യുസ്ബിഹു, സുബ്ഹിയുടെ സമയത്ത് ഒരാൾ യാസീൻ ഓതിയാൽ ഉഅതിയ യുസ്ര യൗമിഹി, ആ ദിവസത്തിൽ അയാൾക്ക് പ്രയാസങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കും. ആ ഹമ്മിങ് വരുന്നത് കുറച്ച് ഇങ്ങോട്ട് തിരിക്കും, രണ്ട് ബോക്സ് ഇങ്ങോട്ട്, രണ്ട് ബാക്കോട്ട് കൊടുക്കുക, നല്ല സൗണ്ട് ആക്കിയിട്ട് ബാക്കോട്ട് കൊടുക്കുക. അതേപോലെ രാത്രി രണ്ടും അങ്ങോട്ട്, രണ്ടും അങ്ങോട്ടേക്ക്, എന്നിട്ട് ഫുള്ള് മോണിറ്ററിൽ സൗണ്ട് കൊടുത്താൽ. അതേപോലെ രാത്രിയിൽ ഒരാൾ ഓതിയാൽ രാത്രിയുടെ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പത്തിലാക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സ്വർഗത്തിലെത്തിയാൽ അവിടെ ആരാധനയില്ല, അവിടെ സുഖങ്ങളാണ്. സ്വർഗത്തിന്റെ മഹത്വങ്ങള്, സ്വർഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. നാളെ നമ്മൾക്ക് ഇവിടെ നാളെയോ മറ്റന്നാളോ ആയി ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ സ്വർഗത്തിലെത്തിയാൽ എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഗാനങ്ങളായി പാട്ടുകളെക്കാളും മാധുര്യത്തോടെ ആളുകൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്. അത് സൂറത്തു യാസീനാണെന്ന് മഹാനായ ഷഹ്റുബ് ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യാസീൻ സൂറത്ത്, യഖ്റഉ അഹ്ലുൽ ജന്ന, സ്വർഗവാസികളായ ആളുകൾ, സ്വർഗക്കാരായ ആളുകൾ അവർ ഓതുന്ന സൂറത്ത്. ത്വാഹ മാ അൻസൽനൽ ഖുർആന ലിതഷ്ഖാ,
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ ത്വാഹ സൂറത്ത് അത് സ്വർഗത്തിൽ ആളുകൾ ഓതുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ മഹത്വങ്ങൾ ഒരുപാട് എണ്ണിത്തന്ന സൂറത്തു യാസീൻ എല്ലാവരും നാളെ സ്വർഗീയ ലോകത്ത് പാരായണം ചെയ്യുമെന്നും ഷഹർ ഇബ്നു ഹൗസബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യഹ്യ ഇബ്നു അബി കസീർ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖറാ സൂറത്ത യാസീൻ, ഒരാൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ രാത്രിയിൽ പാരായണം ചെയ്താൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ, സുബ്ഹിയുടെ സമയം വരെ, പ്രഭാതം വരെ, സുബ്ഹി വാഗ് വിളിക്കുന്നത് വരെ അയാൾക്ക് സന്തോഷത്തിലായിരിക്കും. അയാൾക്ക് അല്ലാഹു ആനന്ദം നൽകുമെന്നും സന്തോഷം നൽകുമെന്നും യഹ്യ ഇബ്നു അബി കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വമൻ ഖറാ ഹീന യുസ്ബിഹു, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾ സന്തോഷത്തിലായിരിക്കും. വഖദ ഹദ്ദസനീ മൻ ജറബഹ, അനുഭവിച്ച ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓതിയിട്ട് സന്തോഷം ലഭിക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു സംഭവം നമ്മോട് പഠിപ്പിക്കുന്നത്. രാവിലെയായാൽ ഇങ്ങനെ ഒരു നെയ്യത്തോടുകൂടെ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ നമ്മൾക്ക് നിരാശയുണ്ടാവൂല, വൈകുന്നേരം വരെ നമ്മൾക്ക് ദുഃഖമുണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.